Welcome back to Wanderering vlog. We are back with another vlog. So, നിങ്ങൾക്കറിയാം ഞങ്ങൾ കുറച്ച് നാളായി ഒരു വ്ലോഗ് ചെയ്തിട്ട് വേറെ ഒന്നുകൊണ്ടല്ല, ഈ കൊറോണയുടെ സീനായതുകൊണ്ട് മാത്രമാണ് ഇത്ര നാൾ വ്ലോഗ് ചെയ്യാഞ്ഞത്. കാരണം പോകുന്ന സ്ഥലത്തൊക്കെ ബ്ലോക്ക്ഡ് ആണ് കൊറോണ സീനായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു റിലേറ്റീവിനെ പത്തനംതിട്ട വരെ കൊണ്ടാക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അവിടെ ഒരു പ്ലേസ് കവർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ വീഡിയോയ്ക്ക് പോണേ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വ്യക്തിയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ അൺടോൾഡ് പ്ലേസസ് മാത്രമായിരിക്കും ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് പോയിട്ട് നിങ്ങൾക്ക് കുറച്ച് പിക്സുകൾ കാണാം ഇങ്ങനെ പോയ പ്ലേസസിൻ്റെ ഒക്കെ. അപ്പോൾ അതേ വിളിച്ച് കിട്ടുന്നില്ല, നേരെ നമുക്ക് വീഡിയോയ്ക്ക് വയ്ക്കാം. പാപ്പൻ്റെ വീട് കണ്ട അവിടെ ഏരിയയിൽ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ചെറിയൊരു കുന്ന് കാണാം. വലിയംകുളം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നിന്ന് മേലക്കാണ് പറഞ്ഞത് കാക്കമല എന്ന് എന്താ പറഞ്ഞു. സംഭവം നിങ്ങൾ വിചാരിക്കുന്നത് ഒരു അഡ്വഞ്ചർ സ്പോട്ട് ഒന്നല്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു വീഡിയോ കുറച്ച് ദിവസമായിരുന്നു. വീട് മേലെയാണ്, അപ്പോൾ മേലെ നിന്ന് നമുക്കൊരു വ്യൂ ഉണ്ട്. ഞാൻ ഒരു വശം പോയിട്ടുണ്ട്, അത് ഈ ഒരു മഴ സീസണല്ല അതിന് മുമ്പുള്ള സീസണിൽ വന്നപ്പോൾ കണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് പോയോട്ടോ, അവിടെ എങ്ങനെയുണ്ടെന്ന് കാണാം. അടിപൊളിയാണ് ഇവിടെ. കുറച്ച് ഓഫ് റോഡൊക്കെ ഞാൻ കയറിയതായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ബൈക്കിലല്ല വന്നു, ഞങ്ങൾ കാറിലാണ്. അതിൻ്റെ വിഷ്വസൊന്ന് നേരത്തെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കാണാം. നമുക്ക് കുറച്ച് കയറ്റാണ്, അത് ഞാൻ മിണ്ടുന്നില്ല, ഒന്നും കേൾക്കില്ല. അതിൽ കേൾക്കില്ല എന്നല്ല, വോയിസ് സീനായിരിക്കും. സോ അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പ്ലേസെന്ന് വെച്ചാൽ എക്സാക്ട് ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ പാപ്പൻ പറഞ്ഞുതരും. പാപ്പ പറ. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലുള്ളത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ വലിയവളം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ വലിയവളത്ത് നിന്ന് നമ്മളിപ്പോൾ കുറച്ച് ദൂരം, കുറച്ച് ഒരു അര കിലോമീറ്റർ മേലേക്ക് നടന്നാൽ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാക്കമല എന്ന് പറയും, അല്ലെങ്കിൽ തട്ടുപാറ. അപ്പോൾ ഈ മല, ഇതൊരു ആക്ച്വലി മലയാണ്. ഇവിടെ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ എന്താ പറയുക, ഒരു അടുത്തുള്ള കുറച്ച് മലകൾ കാണാൻ പറ്റും. കുറച്ച് ഹൈറ്റിലായ കാരണം നല്ല കാറ്റ്, പിന്നെ അധികം ആൾക്കാരൊന്നും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് മാത്രമേ സ്പോട്ട് ഞങ്ങൾക്ക് വേണ്ടത്. കണ്ട സ്പോട്ട് ഇപ്പം എല്ലാവരും കാണുമ്പോൾ ഒരു രസം. ഇതങ്ങനെ ആരും ചെയ്തിട്ടുള്ള തോന്നുന്നില്ല. മാത്രമല്ല ഈ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഇതിനെപ്പറ്റി അറിയാമെന്ന ആൾക്കാർ മാത്രമേ ഇവിടെ അങ്ങനെ വരാറുള്ളൂ. പ്രത്യേകിച്ച് ഡിസംബർ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ഇത് റോങ് സീസണാണ് ബേസിക്കലി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങൾ ഒരു ഡിസംബർ സമയത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ മരങ്ങളിലേക്ക് ഇല പൊഴിഞ്ഞും കാണാൻ നല്ല വ്യൂ ആണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇത് ആക്ച്വലി ഏത് ടൈപ്പ് സ്ഥലമാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു ഇത് സ്ലൈറ്റ് വ്യൂ ആണ് കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ പോയിൻ്റ് ആയിട്ടില്ല, അതിന് മുമ്പുള്ളൊരു ചെറിയൊരു വ്യൂ ആണ് കണ്ട. ഫ്ലവേഴ്സൊക്കെ നല്ല അടിപൊളിയല്ലേ. ഈ മഴക്കാലമായതുകൊണ്ടുള്ള ചെറിയ ചെറിയ അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ട്. വേറിട്ട് ഉള്ളത് ഇതാണ്. കോറി കോറി കണ്ടോ,
അത് വേറെ എൻ്റെ മാമനാണ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്ന്. അപ്പോൾ ഇതാണ് വഴി. സോ ഞാൻ ഈ ലൊക്കേഷൻസ് പറഞ്ഞു തരാഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ലൊക്കേഷനെ കുറിച്ച് അധികം അറിയില്ല. പിന്നെ ഇത് പ്ലാൻ ചെയ്ത് വന്ന ട്രിപ്പോ ഒന്നുമല്ല, ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പാപ്പൻ്റെ വീട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ട്, പോയി കാണാം എന്ന രീതി വന്നു. അത് നിങ്ങൾ വിചാരിക്കുന്നത് വലിയൊരു വ്യൂ പോയിൻ്റ് ആവുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയൊരു ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം. നിങ്ങൾക്ക് എത്രത്തോളം ഇവിടെയുള്ള ആൾക്കാർക്ക്, ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയും, അതായത് പുറത്തുള്ള ആൾക്കാർക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് വ്യൂ, ചെറിയ മഴയൊക്കെ പോയി തുടങ്ങിയിട്ടാ കാണിച്ചു തരാം വ്യൂ പോയിൻ്റ്. ഇവിടാണ്, അതാണ് വ്യൂ പോയിൻ്റ്. നിങ്ങൾ നടക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ചെരുപ്പിട്ട വഴക്കോ ആണോ? ഉച്ചയായി, അതുകൊണ്ടാണ് ഈ ഫോഗൊന്നില്ലാത്തട്ടാ. അല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ ഫോഗൊക്കെ ഉണ്ടാവില്ലേ? ആ ഓക്കെ, ക്യാമറയിൽ നോക്കി വരുന്നോണ്ട് ചിലപ്പോൾ പണി കിട്ടും. അമ്മേ, ആ ഇതാണ് ഒരു വ്യൂ പോയിന്റ് അല്ലേ? അക്കരമല്ല മഴ പെയ്യുന്നുണ്ടോ? അത് മഴയാ, മഴയല്ലേ? നമുക്ക് ഇവിടെ നിന്ന് കാണാം, മഴ ഇങ്ങോട്ട് പെയ്ത് വരുന്ന കാണാം. അപ്പോ ഇതാണ് തട്ടുപാറ. തട്ടുപാറ ഇത് തട്ടായിട്ടുള്ള പാറ ആയതുകൊണ്ടാണ്. ഇതിന് മേലേക്ക് ഇനി വ്യൂ പോയിന്റ് ഉണ്ടോ? ഇല്ല, ഇതിന് മേലേക്ക് വ്യൂ പോയിന്റ് ഇല്ല. ഇനി കുറച്ച് ഓഫ് റോഡ് ഉയർച്ച ഉണ്ട്, പക്ഷെ നമുക്ക് അവിടെ വ്യൂ പോയിന്റ് ആയിട്ട് ഒന്നും ഇല്ല അല്ലേ? ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് വ്യൂ കിട്ടും, പക്ഷെ അത് ഇറങ്ങുന്ന ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടല്ലേ? ആ കുറച്ച് ബുദ്ധിമുട്ടാണ് താഴെ കാണുന്നത്. അടിക്കടിക്ക് പോകേണ്ടി വരും അല്ലേ? തട്ടുതട്ടായിട്ടുള്ള പാറ, അതായത് ഒരു ഒരു ലെയർ അവിടെ ഉണ്ടോ? പിന്നെ അവിടെ അങ്ങനെ തട്ട് തട്ട് താഴേക്ക് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോവാല്ലേ? അങ്ങനെ നമ്മൾ വന്ന വഴി അതാ നിൽക്കുന്നത്. അവിടെ നിന്ന് ആ റൂട്ടാണ് വന്നത്, ആ ഓഫ് റോഡ് കാണുന്ന ഓഫ് റോഡാണ് വന്നത്. ചെറിയൊരു കാട്, നമ്മളിവിടെ ആൾത്താമസം ഒക്കെ ഉണ്ട് കേട്ടോ. മഴ പെയ്യാനുണ്ടോ? നല്ല രസല്ലേ? വൈറ്റ് കളർ അവിടെ പുതുശ്ശേരി മല എന്ന് പറയാം കേട്ടോ, അതാണ് പുതുശ്ശേരി മല. മൊബൈൽ ടവർ ആ അവിടെ അവിടെയാണ് റാന്നി. ഡിസംബർ ഡിസംബർ സമയത്താട്ടോ വരുന്നവർക്ക് കുറച്ച് പാറയൊക്കെ ഡ്രൈ ആയിരിക്കും. അഥവാ ഇങ്ങനത്തെ പ്ലേസ് വരുമ്പോൾ കാണിച്ചു തരും, പാപ്പ കാണിച്ചു തരത്തില്ലേ? ഇവിടെ ഉണ്ടെങ്കിൽ പാപ്പ കാണിച്ചു തരും. ലൊക്കേഷൻ ഞാൻ ഇല്ലിടാം, ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മളിനി ആ വ്യൂ പോയിന്റ് ഞാൻ നേരത്തെ കാണിച്ചാണല്ലേ കോറി എന്ന് പറഞ്ഞത്, അത് പോയിട്ട് ഒന്ന് കണ്ടു നോക്കാം. ഇതാണിപ്പോൾ ഞാൻ വന്ന വഴി, ഇതാണ് കാക്കമലയിൽ കയറാനുള്ള വഴി. ഓ, ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ മഞ്ഞ് നോക്കി നല്ല രസമല്ലേ? കുറച്ചും കയറിട്ട് ഞാൻ കാണാവോ എൻ്റെ പുല്ലി രക്ഷയില്ല കേട്ടോ. ആ മഴയൊക്കെ മൂടണമെന്ന് നോക്കി ചെറിയ ചെറിയ ലൈറ്റ് മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് വോയിസ് കൂടെ കേൾക്കണ്ടാവും. ഉച്ച സമയമാണ്, ഉച്ച സമയത്ത് ഇന്ന ഒരു ഫോഗ് കേട്ടി. അതാണ് ഈ പത്തനംതിട്ടയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത്. എന്താ പറയുക, ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ വ്യൂവും നല്ലൊരു വ്യൂ ഉണ്ട് കാണിച്ചിട്ടാണ്. ഞാൻ നേരത്തെ കാണിക്കാൻ പറ്റില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മേലേക്ക് കയറാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. നല്ല മഴയായിരുന്നു, മഴ ചെറുതായിട്ട് തോന്നുന്നു വന്നപ്പോൾ ഞാൻ ജസ്റ്റ് കൊടക്കെ എടുത്ത് ഇങ്ങോട്ട് പോകണം. ഇതാണ് കാക്കമല, അതുപോലെ തട്ടുപാറ എന്ന് പറയും. അപ്പോൾ ഇത്രയും തന്നെ വ്യൂ പോയിന്റ്, ഇനിയും വ്യൂ പോയിന്റ് ഒന്നും ഇല്ല. അപ്പോൾ ചെറിയൊരു വീഡിയോ, ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണിച്ചതാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രത്തോളം ഈ ഒരു വീഡിയോ. വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. കാരണം ഇങ്ങനത്തെ അൺടോൾഡ് പ്ലേസസ് മാത്രമേ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും ടാറ്റാ, ബൈ ബൈ.